रहमत का उजाला छाया, अल्लाह ने ये फरमाया, उठो ऐ मोमिनो, माह रमजान आया, उठो ऐ मोमिनो, माह रमजान आया। അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമായുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇന്ന് വിശുദ്ധ റമദാന്റെ പവിത്രമായ സന്ദേശങ്ങൾ നൽകുവാൻ നമ്മളോടൊപ്പമുണ്ട്. ആദരണീയനായ ഉസ്താദ് അവർകൾ വിശുദ്ധ റമദാന്റെ അനുഭവങ്ങൾ നമ്മളോടൊപ്പം ഇന്ന് പങ്കുവയ്ക്കുകയാണ്. ലോകത്ത് വിവിധ രാഷ്ട്രങ്ങൾ സന്ദർശിക്കുകയും വിവിധ രാഷ്ട്രങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യുക, ലോകത്ത് അറിയപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിത ശ്രേഷ്ഠരിൽ പ്രമുഖനായ ആദരണീയ ഉസ്താദ് അവർകൾ വിശുദ്ധ റമദാൻ ഏറ്റവും കൂടുതൽ അതിൻ്റെ വിശുദ്ധിയും അതിൻ്റെ ലാളിത്യവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന രാഷ്ട്രം ഏതാണെന്ന് ഒന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചു. വിശുദ്ധ റമദാൻ സമാഗതമായ ഏത് സമയവും ലോക മുസ്ലിംകൾ ഒന്നടക്കം ആ മാസത്തെ സസന്തോഷം സ്വാഗതം ചെയ്യുകയാണ്. അതിൽ രാജ്യത്തിൻ്റെയോ ദേശത്തിൻ്റെയോ യാതൊരു വ്യത്യാസവുമില്ലാതെ തന്നെ ലോക മുസ്ലിംകൾ ഏത് സമയവും വിശുദ്ധ റമദാൻ, അത് വിശുദ്ധിയുടെ മാസമാണ്, മനസ്സമാധാനത്തിൻ്റെ മാസമാണ്, ഏറ്റവും നല്ല സംസ്കാരവും ഏറ്റവും നല്ല സൗഹൃദവും പഠിപ്പിക്കുന്ന മാസമാണ് എന്ന അടിസ്ഥാനത്തിൽ മുഴുവൻ ജനങ്ങളും അതിനെ സബഹുമാനം സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. അതിൽ മറ്റ് മാസങ്ങളിൽ ഇല്ലാത്ത വിധം ഖുർആൻ പാരായണം നടക്കുന്നു. ദാനധർമ്മങ്ങൾ കൂടുതലായി ചെയ്യുന്നത് ആ മാസത്തിലാണ്. കാരണം ലോകത്തിൻ്റെ നേതാവായ പ്രവാചക പ്രഭു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് മാസങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വിശുദ്ധ റമദാനിൽ ഖുർആൻ പാരായണം ചെയ്തിരുന്നു. വിശുദ്ധ റമദാൻ അവതരിച്ച മാസം എന്ന നിലക്ക് ആ മാസത്തിന് പല ബഹുമതിയും ഉള്ള കൂട്ടത്തിൽ ഈ ബഹുമതി കൂടി വരുന്നത് കൊണ്ട് ആ മാസത്തിൽ ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യുന്നു. പള്ളിയിൽ എഴുത്തിക്കാഫ് എന്ന പേരിൽ നിയ്യത്ത് ചെയ്ത് ഇരിക്കുന്നവരും ധാരാളമാണ്. പുറമെ മറ്റ് മാസങ്ങളിലോ സമയങ്ങളിലോ ഇല്ലാത്ത ഒരു പ്രത്യേക സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ് എന്ന് പേരുള്ള 20 റക്അത്ത് നിസ്കാരം. അത് എല്ലാ പള്ളികളിലും ജമാഅത്തായി നടക്കുന്നു. ചില പള്ളികളിൽ ഖുർആൻ പരിപൂർണമായി ആ തറാവീഹിൽ പാരായണം ചെയ്ത് തീർക്കുന്നു. ഓരോ ദിവസവും ഒരു ജുസ് എന്ന നിലയിൽ 30 ജുസ് ഉള്ള ഖുർആൻ 30 രാത്രി കൊണ്ട് പൂർണ്ണമായി ഈ നിസ്കാരത്തിൽ പാരായണം ചെയ്യുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ ഈ സമ്പ്രദായം അല്പകാലത്തിന് മുമ്പ് വളരെ കുറവായിരുന്നു. ഖുർആൻ പൂർണ്ണമായും മനഃപ്പാഠമാക്കി ഹൃദിസ്ഥമാക്കി വളരെ എളുപ്പത്തിൽ ഓതാൻ കഴിവുള്ള ആളുകൾ അന്ന് ഉണ്ടെങ്കിലും ഇന്നത്തതുപോലെ അതുണ്ടായിരുന്നില്ല. ഞങ്ങളിവിടെ മർക്കസു സഖാഫത്തി സുന്നിയ എന്ന സ്ഥാപനത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഒരു പ്രത്യേക
കോളേജ് ആരംഭിക്കുകയും അതുവഴി കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും നിരവധി ഖുർആൻ മനപ്പാഠമാക്കിയ ആളുകൾ വർദ്ധിക്കുകയും ചെയ്തതുകൊണ്ട് ഇപ്പോൾ കേരളത്തിലും പല പള്ളികളിലും അങ്ങനെ ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്തുകൊണ്ട് തറാവീഹ് നിസ്കരിക്കുന്ന സംഭവങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ മക്കയിലും മദീനയിലും ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഈ തറാവീഹ് നിസ്കാരം 20 റക്അത്ത് പൂർത്തിയാക്കപ്പെടുകയും ഈ 20 റക്അത്തിലായി ഖുർആൻ വളരെ മനോഹരമായ രീതിയിൽ കർണാനന്ദകരമായ രീതിയിൽ ഓതാൻ കഴിവുള്ള വലിയ ഹാഫിളുകൾ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചതുപോലെ ഒരു പ്രത്യേക രാജ്യത്ത് പ്രത്യേകമായ ഒരു ആദരവ് ഇല്ല, എല്ലാ സ്ഥലത്തും റമദാനിനെ ആദരിക്കുന്നു. പക്ഷേ പരിശുദ്ധ മക്കയിലും മദീനയിലും ലക്ഷങ്ങൾ സമ്മേളിക്കുന്നു ഉംറയ്ക്ക് വേണ്ടി. അവിടെ ഒരുമിച്ച് കൂടുന്നവർ, മദീനയിൽ റസൂലുള്ളാഹിയുടെ സിയാറത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നവർ മദീന പള്ളിയിലും മക്കയിലെ മസ്ജിദുൽ ഹറാമിലും തടിച്ചുകൂടി ഓരോ ജമാഅത്തിലും 10 ലക്ഷം മുതൽ 30 ലക്ഷം വരെ ആളുകൾ ഈ തറാവീഹ് നിസ്കാരത്തിനും ഇഷാ നിസ്കാരത്തിനുമെല്ലാം പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യത്തെ അപേക്ഷിച്ച് മക്കയിലും മദീനയിലും ഒരല്പം അനുഭൂതിയും ബഹുമാനവും കൂടുതൽ ഇത് സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിലെ മുസ്ലിം സഹോദരങ്ങൾ പരിശുദ്ധ റമദാനെ വരവേൽക്കുന്നതിലും അതിൻ്റെ അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിക്കുന്നതിലും എന്തെങ്കിലും വീഴ്ച അല്ലെങ്കിൽ കുറവ് വരുന്നതായിട്ട് ഉസ്താദ് അവർകൾ കണ്ടിട്ടുണ്ടോ? കേരളത്തിൽ മുൻഗാമികൾ വളരെയധികം സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നെങ്കിലും ഇടക്കാലത്ത് ഒരല്പം വീഴ്ച ഇതിലെല്ലാം സംഭവിച്ചതുപോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ധാരാളം മദ്രസകളും ദർസുകളും കോളേജുകളും വിദ്യാഭ്യാസ സൗകര്യങ്ങളും വന്നതുകൊണ്ട് ജനങ്ങൾ പരിശുദ്ധ റമദാനിൻ്റെ മഹത്വം കൂടുതൽ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വരവേൽപ്പ് നല്ല നിലയിൽ തന്നെയാണ് ഉള്ളത് എന്ന് തന്നെ നമുക്ക് പറയാം. പരിശുദ്ധ റമദാനിലെ ഇഫ്താർ ഇന്ത്യ രാജ്യത്ത് സഹോദര മതസ്ഥർ പോലും, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കന്മാർ പോലും അവരുടെ പിണക്കങ്ങൾ ഒഴിവാക്കുവാനും പരസ്പരം ഇണങ്ങുവാനുമുള്ള ഒരവസരമായി പരിശുദ്ധ റമദാനിലെ ഇഫ്താർ പാർട്ടിയെ കാണുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഉസ്താദ് അവർകളുടെ സന്ദേശം എന്താണ്? ഇഫ്താർ എന്നാൽ അത് വ്രതം അനുഷ്ഠിച്ചവർക്ക് ആ വ്രതം മുറിക്കുന്ന സമയത്ത് നൽകുന്ന വെള്ളവും കാരക്കയും ഭക്ഷണവും നൽകുന്നതിനാണ് ഇഫ്താർ എന്ന് പറയുന്നത്. അങ്ങനെ നോമ്പ് പിടിച്ച ആളുകളെ വിളിച്ച് ഇഫ്താർ ചെയ്യുന്നത് സുന്നത്തായ കാര്യവും ഇസ്ലാം പ്രത്യേകമായി നിർദ്ദേശിച്ച കാര്യവുമാണ്. ആ സദസ്സിലേക്ക് മറ്റ് ഒരു സൗഹാർദ്ദ പ്രതിനിധിയെ വിളിച്ചതുകൊണ്ട് ഇതിന് യാതൊരു തടസ്സവും വരുന്നില്ല. ആ അടിസ്ഥാനത്തിൽ ഒരു സൗഹാർദ്ദം ഉണ്ടായിത്തീരുമെന്ന് നാം കാണുന്ന പക്ഷം അത് അനുവദിക്കാവുന്നതും ആണ്. മറ്റ് മതസ്ഥർക്കോ നോമ്പ് പിടിക്കാത്തവർക്കോ ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന നിയമം ഇസ്ലാമിലില്ല. അതേസമയം റമദാനിൻ്റെ പകൽ സമയത്ത് ആർക്കും ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. നോമ്പ് തുറന്നതിൻ്റെ ശേഷം ഏത് മതസ്ഥർക്കും ഏത് ആളുകൾക്കും ഭക്ഷണവും വെള്ളവും നൽകാവുന്നതാണ്. ഈ അടിസ്ഥാനത്തിൽ അവരെ ക്ഷണിക്കപ്പെടുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇഫ്താർ എന്ന് പറയുന്നത് അത് നോമ്പ് അനുഷ്ഠിച്ചവർക്ക് മാത്രമാണ് ഉള്ളത്. ഉസ്താദ് അവർകളുടെ ചെറുപ്പകാലത്തെ റമദാൻ്റെ ആ പവിത്രതയും കാര്യങ്ങളും ഇന്ന് ഈ വർത്തമാനകാലത്ത് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന്? അത് ഭയഭക്തിയും അനുഭൂതിയും എല്ലാം പഴയ കാലത്ത് ഉള്ള അത്ര ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥയും ചില സ്ഥലങ്ങളിലൊക്കെ കണ്ട് കാണപ്പെടുന്നു. അത് പൊതുവെ എല്ലാ രംഗത്തും ഉള്ള ഒരു പിന്നോക്ക അവസ്ഥ റമദാനിലും ഉണ്ടാകും. അതേസമയത്ത് മറുഭാഗത്ത് ചിന്തിച്ചാൽ പഴയ കാലത്ത് ആ കാലത്ത് ഇല്ലാത്ത ചില
കൃത്യനിഷ്ഠ ഉള്ളതായും നമുക്ക് ഇപ്പോൾ കാണാവുന്നതാണ്. അത് അറിവിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഇരിക്കും. അവസാനമായി ഈ വിശുദ്ധ റമദാനിൽ കേരള ജനതയ്ക്ക് ഉസ്താദിന് നൽകുവാനുള്ള ഒരു സന്ദേശം. വിശുദ്ധ റമദാൻ വിശുദ്ധിക്ക് വേണ്ടിയാണ് ഇസ്ലാം നിയമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് സ്ഫോടനത്തിൻ്റെയും ഭീകരതയുടെയും വർഗീയതയുടെയും ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം അത്തരം ഭീകര തീവ്രത ഉപേക്ഷിച്ച് മനുഷ്യനെ മനുഷ്യനായി കാണാനും കഴിവുള്ളവർ പാവപ്പെട്ടവൻ്റെ പട്ടിരിപ്പാട് മനസ്സിലാക്കി അവരെ സഹായിക്കാനും സൗഹാർദ്ദം നിലനിർത്താനും എല്ലാവരും മുന്നോട്ട് വരണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നതിൽ മുഴുവൻ ജനങ്ങളും സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അതിലുകൂടി നമ്മുടെ ഈ പരിശുദ്ധ റമദാനും അതിലെ വ്രതവും ഉപകരിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. കേരള ജനതയ്ക്ക് അഭിമാനാർഹമായ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന അഖിലേന്ത്യാ ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ഷേഖുന കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് അവർകൾ നമ്മളോട് പങ്കുവച്ച വിശുദ്ധ റമദാൻ്റെ അനുഭവങ്ങളും സന്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തി വിശുദ്ധിയും അതോടൊപ്പം വരുംകാല ജീവിതത്തിൽ സമ്പുഷ്ടമായ ഒരു ഇസ്ലാമിക തത്വസംഹിതകൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതം കാഴ്ചവെക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇത് കാസർഗോഡ് ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ മാലിക് ദിനാർ വലിയ ജുമാ മസ്ജിദ്. ഹിജ്റ 22 റജബ് മാസം 13 തിങ്കളാഴ്ചയാണ് ഈ മസ്ജിദ് സ്ഥാപിതമായതെന്ന് ഈ പള്ളിയുടെ വാതിൽപടിയിൽ 3 വരികളിലായി അറബി ഭാഷയിൽ സുവ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 1407 വർഷം പഴക്കമുള്ള പവിത്രമായ മാലിക് ദിനാർ മസ്ജിദിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ലോകാനുഗ്രഹിയും അന്ത്യപ്രവാചകനുമായ മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവചരിത്രത്തിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ തൻ്റെ സ്വഹാബി വരിൽ പ്രമുഖരായ കേരളക്കരയിൽ പ്രബോധനത്തിനായി വന്ന മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹും 12 സ്വഹാബ കിറാമും ഒത്തുചേർന്നതും പ്രബോധനം നടത്തിയതും അവർ 1400 വർഷങ്ങൾക്ക് മുമ്പ് മാലിക് ദിനാർ എന്ന പ്രസിദ്ധമായ മസ്ജിദിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ മഹത്തായ മസ്ജിദ് തീർച്ചയായും കേരളക്കരയിലെ മുസ്ലിം സഹോദരങ്ങൾക്ക് മാത്രമല്ല ഇതര മതസ്ഥർക്കും അവരുടെ ആശാകേന്ദ്രവും അതുപോലെ തന്നെ അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രവുമാണ്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്ഹാബിമാരിൽ പ്രമുഖരായ മാലിക് ദിനാർ റളിയല്ലാഹു തആല അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മസ്ജിദ് തീർച്ചയായും പുണ്യമാക്കപ്പെട്ട ഒരുപാട് ആരാധന കർമ്മങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഉറൂത്ത് കൊണ്ടും പ്രസിദ്ധി ആർജിച്ചതാണ്. ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ ഈ മസ്ജിദിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്.